ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു സീസൺ ടെന്നിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. എപ്പിസോഡിൽ കൂടുതലായും കാണിക്കുന്നത് നേഗിനെ പറ്റിയാണ്. തുടക്കത്തിൽ മാഗിയും മാഗിയുടെ മകനായ ഹർഷലും കൂടി അലക്സാണ്ട്രിയിലൂടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. പൊതുവെ മക്കൾക്ക് അമ്മമാര് പറഞ്ഞു കൊടുക്കാറുള്ളത് പോലെ തന്നെ തന്റെ കുട്ടിക്കാലത്തെ ഓരോ കാര്യങ്ങൾ മാഗി ഹർഷലുമായി പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് നേഗൻ അവിടെ നിൽക്കുന്നത്, മാഗി ശ്രദ്ധിക്കുന്നത്. നേഗൻ മാഗിയെ കണ്ടുവെങ്കിലും മാഗിയെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കും, ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം തല മാറ്റുന്നു. പക്ഷേ മാഗി നേഗിനെ തന്നെ തുറച്ചു നോക്കുകയാണ്. ഇവരിങ്ങനെ നോക്കുന്നതൊക്കെ കാരോൾ കാണുന്നു. കാരോളിന് ഇത് കാണുമ്പോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. കാരണം സത്യത്തിൽ നേഗിനോട് കാരോൾ ഇപ്പോൾ കടമപ്പെട്ടിരിക്കുകയാണ്. കാരോളിന്റെ പ്രതികാരം വീട്ടാനായി കാരോൾ ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആൽഫയെ കൊന്നത് നേഗനാണ്. നേഗൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കാരോളിന് ഒരിക്കലും ആൽഫയെ ഇത്ര പെട്ടെന്ന് കൊല്ലാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നേഗിന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സംരക്ഷിക്കേണ്ടത് കാരോളിന്റെയും കൂടി കടമയാണ്. മാഗിയുമായിട്ടാണ് പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ മാഗിയുമായി തന്നെ നല്ല ആത്മബന്ധമുള്ള കാരോളിന് ആ പേരിൽ മാഗിയുമായി വഴക്കുണ്ടാക്കേണ്ടി വരും. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കാരോൾ നേഗനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഈ സമയം നേഗൻ കാരോളിനോട് നന്ദി പറയുന്നു. മാഗി തന്നെ രൂക്ഷമായാണ് ഇപ്പോൾ എപ്പോഴും നോക്കാറുള്ളത്. ആ ഒരു നോട്ടത്തിൽ നിന്ന് രക്ഷിച്ചതിന് കാരോൾ നേഗനെ കൊണ്ടുപോകുന്നത് ഒരു വീട്ടിലേക്കാണ്. അത് മുന്നേ ഡെറിലിന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലേ ലീ, അവള് താമസിച്ചിരുന്ന വീടാണ്. കമ്മിറ്റി കൂടി നേഗനെ ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി അലക്സാണ്ട്രയിലേക്ക് വരണ്ട എന്ന് കാരോൾ പറയുന്നു. ഈ സമയം നേഗൻ കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണോ അതോ മാഗിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനായി കാരോൾ തന്നെ തീരുമാനിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരോൾ അതിന് ഉത്തരം കൊടുക്കാതെ ഇത് നിനക്കായിട്ട് ഞാൻ പിടിച്ചതാണെന്ന് പറഞ്ഞ് ഒരു മുയലിനെ നേഗന് കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. നേഗൻ ആകെ സങ്കടത്തിലാകുന്നു. ആൽഫയെ കൊല്ലുന്നതിന് പകരമായി നേഗൻ കാരോളിനോട് അലക്സാണ്ട്രിയയിലെ പദവിയോ അധികാരമോ ഒന്നും ചോദിച്ചിരുന്നില്ല. ആകെ ചോദിച്ചത് അലക്സാണ്ട്രിയയിലെ ആളുകൾ താമസിക്കുന്ന കൂട്ടത്തിൽ തനിക്കും സാധാരണമായ ഒരു ജീവിതമാണ്, സെല്ലിന് പുറമെ അവിടുത്തെ ആളുകളിൽ ഒരാളായി ജീവിക്കണമെന്ന ആ ഒരു കാര്യമാണ് നേഗൻ ചോദിച്ചത്. പക്ഷെ കാരോൾ ചെയ്തത് ഇതാണ്. നേഗൻ അവിടെ ആകെപ്പാടെ സങ്കടപ്പെട്ടിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്ന സമയം മുന്നിലിരുന്ന് ആ പഴയ നേഗനില്ലേ, സേവിയേഴ്സിന്റെ ലീഡറായ നേഗൻ, ഈ നേഗനോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. നീ ഒരു വിഡ്ഢിയല്ലേ, നീ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, എന്നിട്ട് അവരെന്താ നിനക്ക് തിരിച്ചു ചെയ്തു തന്നത്? ഇത് കണ്ടില്ലേ, നിനക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടെ, പഴയ ആ നേഗനായിക്കൂടെ എന്നെല്ലാമാണ് ഈ പഴയ നേഗൻ പുതിയ നേഗനോട് ചോദിക്കുന്നത്. നീയൊന്നും എന്നെ ഉപദേശിക്കേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പുതിയ നേഗൻ പഴയ നേഗനോട് പറയുന്നു. ഈ സമയം പഴയ നേഗൻ കയ്യിൽ ലുസിയിൽ വെച്ചുകൊണ്ട് ഈ ലുസിൽ ഇല്ലെങ്കിൽ നീ വട്ടപൂജ്യമ എന്ന് ആക്രോശിക്കുമ്പോൾ പുതിയ നേഗന് ദേഷ്യം വരികയും പഴയ നേഗന് നേരെ കയ്യിലുള്ള ഗ്ലാസ് എടുത്തെറിയുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഇതൊരു ഇല്യൂഷൻ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് നേഗന് തന്നെ. എന്തായാലും അടുത്ത ദിവസം നേഗൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. സീസൺ 8 അവസാനം സേവിയേഴ്സും റിക്കിന്റെ ഗ്യാങ്ങും ഒക്കെ തമ്മിൽ ഫൈറ്റ് നടന്നപ്പോൾ നേഗന്റെ കഴുത്ത് റിക്ക് അറുത്തത് ഒരു മരച്ചുവട്ടിൽ വെച്ചല്ലേ, ആ മരച്ചുവടിന്റെ അവിടേക്കാണ് നേഗൻ എത്തിയിരിക്കുന്നത്. അന്ന് ആ ഒരു സമയം റിക്കിനോട് തോറ്റു കഴിഞ്ഞ് പിന്നീട് മിഷോനെ കാണുമ്പോൾ നേഗൻ ലുസീലിനെ പറ്റി തിരക്കിയിരുന്നു. അപ്പോൾ മിഷോൻ ഞങ്ങൾ അതിനെ കൊണ്ടുവന്നില്ല, അത് വെളിയിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ തന്നെ ലുസീലിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന ആ ഒരു കാര്യം കണക്കാക്കിയാണ് നേഗൻ ഇവിടേക്ക് ലുസീലിനെ തപ്പി വന്നത്. അങ്ങനെ ഇവിടെയെങ്ങും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഇത്രയും നാൾ കഴിഞ്ഞില്ലേ, മണ്ണിനടിയിൽ പോയി കാണുമെന്ന് കരുതി നേഗൻ അവിടെയെല്ലാം കുഴിയെടുത്ത് പരിശോധിക്കുന്നു. ഏറെ സമയം മെനക്കെട്ട് പരിശോധിച്ച് ഒടുവിൽ ലുസീലിനെ കണ്ടെത്തുന്ന സമയത്ത് നേഗന്റെ കണ്ണിലും മുഖത്തും വരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അങ്ങനെ ഈ ഒരു ടൈമിലാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഏകദേശം ഒരു 12 മുന്നേ, അതായത് നമ്മുടെ റിക്ക് ഹർഷലിന്റെ ഫാമിൽ നിന്നൊക്കെ, ആ ഫാമിൽ വോക്കർ അറ്റാക്ക് നടന്നതിനെ തുടർന്ന് ഹർഷലിന്റെ ഫാമിലിയും കൂട്ടി തന്റെ ഗ്യാങ്ങുമായി അടുത്ത ഷെൽട്ടർ അന്വേഷിച്ച് നടന്നില്ലേ, പ്രിസണിലേക്ക് ചെല്ലുന്ന ആ ഒരു ടൈമിന് മുന്നത്തെ ടൈം, ആ ഒരു സമയത്താണ് ഈ ഒരു ഫ്ലാഷ് ബാക്ക് നടക്കുന്നത്. നേഗനെ ഒരു ഗ്യാങ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നേഗന്റെ കയ്യിൽ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ഇത് നേഗന്റെ ഭാര്യയ്ക്ക് ക്യാൻസറിനുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് ഗ്യാങ് നേഗനോട് ചോദിക്കുന്നത്. ഇവർക്ക് മരുന്നിന് അത്യാവശ്യം ഉണ്ടായിട്ട് അങ്ങനെ ചോദിക്കുന്നൊന്നുമല്ല, പകരം ഈ മരുന്നുകൾ ഈ ഒരു പാൻഡമിക് ഉണ്ടായ സമയത്ത് വളരെ റെയർ ആണല്ലോ, കിട്ടാനൊന്നും അങ്ങനെ സാധ്യതയില്ല, വളരെ പാടാണ്. എന്നിട്ട് ഈ ഒരു സമയം നേഗൻ ഈ മരുന്ന് കൊടുത്ത ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിന്റെ കയ്യിൽ തീർച്ചയായിട്ടും ലഹരി മരുന്നുകൾ കാണാം. ലഹരി മരുന്നായിട്ടല്ല, പക്ഷെ ചില മെഡിസിൻസ് ഒക്കെ ലഹരി മരുന്ന് പോലെ ഒരു എഫക്റ്റ് നൽകുമെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനത്തെ മരുന്നുകൾ സംഘടിപ്പിച്ച് ലഹരി മരുന്ന് കഴിച്ച പോലെ ഒരു ഫീൽ ഉണ്ടാക്കാനായി അയാൾ ഡോക്ടറിനെ അന്വേഷിക്കുകയാണ്. തന്നെ നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന സമയം ഡ്രിങ്ക്സ് കിട്ടാതായപ്പോ ആളുകൾ സ്പിരിറ്റ് എടുത്ത് കുടിച്ചു, സാനിറ്റൈസർ എടുത്ത് കുടിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ എന്തോ. എന്തായാലും നേഗൻ, ഞാൻ പറഞ്ഞല്ലേ ആ ഡോക്ടറിനെ പറ്റി, എനിക്ക് അത്ര അറിയൂ, ഡോക്ടർ എവിടെ മരുന്ന് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോ ഇയാൾ വിടാതെ, നീ പറഞ്ഞ ഡോക്ടറിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോ അയാൾക്ക് ഈ മരുന്നൊന്നും എവിടെ നിന്നാണെന്ന് അറിയില്ല, അതുകൊണ്ട് നീ പറഞ്ഞേ പറ്റൂ എന്ന് നേഗനെ വരട്ടുന്നു. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ മരുന്നുകൾ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾ ഇതെല്ലാം നിന്റെ മുന്നിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്നതായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നേഗൻ, ശരി ശരി, ഞാൻ ആ ഡോക്ടറിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്ന് പറയാമെന്ന് കഥ പറഞ്ഞു തുടങ്ങുന്ന ഇതേ ടൈം അയാൾ കാണാതെ കൈ ചെയറിന്റെ ഒരു നട്ട് ഇളക്കുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ
എന്തായാലും നേഗൻ ആ ഒരു കഥ പറയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്കും കൂടി കാണുന്നു. ഫ്ലാഷ് ബാക്കിനകത്തുള്ള മറ്റൊരു ഫ്ലാഷ് ബാക്ക്, നേഗൻ ഒരു ഡോക്ടറിനെ ഏറെ നാളായി തേടി ഒടുവിൽ കണ്ടെത്തുന്നു. ഈ സമയം നേഗൻ ആ ഡോക്ടർ തന്നോട് സഹകരിക്കില്ല, തനിക്ക് മരുന്ന് തരില്ല എന്ന് കരുതി തോക്കൊക്കെ ചൂണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ നേഗനെ പിറകിൽ നിന്ന് അടിച്ച് ബോധം കെടുത്തുന്നു. അത് മറ്റാരുമല്ല, ലോറയാണ്. ലോറയെ നമുക്ക് ഇത്രയും നാള് ഒരു സേവിയർ ആയിട്ടാണ് അറിയാവുന്നത്. കൂടാതെ ലോറയാണ് നേഗന്റെ കൂടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത സേവിയറും. എന്തായാലും ഇപ്പോൾ ഇവര് തമ്മിൽ സേവിയർ നേഗൻ ബന്ധം ഉണ്ടാകുന്നതിന് മുന്നേ നടന്ന സംഭവങ്ങളാണല്ലോ ഇത്. എന്തായാലും ബോധം പോയ നേഗൻ പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ ഒരു കയ്യിൽ ഡ്രിപ്സ് ഇട്ടിരിക്കുന്നു, മറ്റേ കൈ കെട്ടിയിട്ടിരിക്കുന്നു. കൂടാതെ ഡോക്ടറും മുന്നിൽ നിൽക്കുന്നു. ഡോക്ടർ നേഗന്റെ കെട്ടഴിച്ച് നേഗിനോട് സംസാരിക്കുന്നു. അതിനുശേഷം ഒറ്റയടിക്ക് ബോധം പോയില്ലോ, ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായോ എന്ന് ചോദിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നു. എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, അവൾക്ക് വേണ്ടിയുള്ള മരുന്നിനായിട്ടാണ് ഞാൻ വന്നതെന്ന് നേഗൻ പറയുന്നു. ഭാര്യയെ നേഗൻ നോക്കുന്ന രീതിയെല്ലാം പറയുമ്പോൾ അത് കേൾക്കുന്ന ഡോക്ടർ വളരെ അതിശയത്തോടെ നിങ്ങളും ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേഗൻ അല്ലല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷെ എന്റെ ഭാര്യയെ നോക്കാനായി ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റിനെ നോക്കുന്നതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് നേഗൻ പറയുന്നു. ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നേഗൻ ഒരു വീട്ടിൽ ക്യാൻസർ രോഗിയായ തന്റെ ഭാര്യയായ ലുസിലിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ലുസിലിന്റെ മുടിയെല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് വിഗ്ഗൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഭാര്യയ്ക്കുള്ള മരുന്ന് ഒരു ഫ്രിഡ്ജിൽ വെച്ച് ആ ഫ്രിഡ്ജ് ജനറേറ്ററുമായി കണക്ട് ചെയ്താണ് മരുന്നിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നേഗൻ സൂക്ഷിക്കുന്നത്. ഈ ജനറേറ്ററിന്റെ ശബ്ദം കേട്ട് അവിടേക്ക് വോക്കേഴ്സ് എത്തിയാൽ പോലും ജനറേറ്റർ പോയി ഓഫ് ചെയ്യുന്നതല്ലാതെ വോക്കേഴ്സിനെ കൊല്ലാനായി നേഗൻ മെനക്കെടാറില്ല. പക്ഷെ ഒരിക്കൽ ലുസിലിന്റെ നിർബന്ധ പ്രകാരം വന്ന് വോക്കറിനെ കൊല്ലാനായി നേഗൻ പോകുന്നു. താല്പര്യമുണ്ടായിട്ടല്ല, ലുസിൽ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് പോകുന്നത്. സാധാരണ ഗെറ്റപ്പിലല്ലാതെ ഗ്ലൗസും കോട്ടും കണ്ണിൽ പ്രത്യേകം ആക്സസറീസും ഒക്കെ ഇട്ടുകൊണ്ടാണ്. എങ്ങനെ ഒരു വോക്കറിനെ കൊല്ലണമെന്ന് പോലും നേഗൻ അറിയില്ല. നേഗനെ ആ വോക്കർ കടിക്കുമെന്ന ഘട്ടമാകുമ്പോൾ ആ സമയത്ത് ലുസിലാണ് എത്തി നേഗനെ രക്ഷിക്കുന്നത്. അതും ആ ഡ്രിപ്സ് ഇട്ടിരിക്കുന്ന ആ സ്റ്റാൻഡ് അടക്കം പൊക്കിക്കൊണ്ട് വന്നതാണ് ലുസിൽ രക്ഷിച്ചത്. ലുസിൽ വന്നില്ലായിരുന്നെങ്കിൽ നേഗന്റെ കഥ കഴിഞ്ഞേനെ. ഇത്രത്തോളം പാവമായിരുന്ന ഒരു മനുഷ്യനാണ് പിന്നീട് ആ സേവിയേഴ്സ് എന്ന എന്തിനും പോകുന്ന ഗ്യാങ്ങിന്റെ എന്തിനും പോകുന്ന ലീഡറായി മാറിയതെന്ന് ചിന്തിക്കാനേ വയ്യ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നേഗൻ വെളിയിലേക്ക് ഫ്യൂവലൊക്കെ ശേഖരിക്കാനായി പോകുന്നതാണ്. ഈ സമയം ലുസിൽ തനിയായിരിക്കും വീട്ടിലുണ്ടാവുക. ഭക്ഷണത്തെക്കാൾ പ്രധാനം നേഗന്റെ ഫ്യൂവലാണ്. കാരണം ഫ്യൂവൽ ഉണ്ടെങ്കിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഫ്രിഡ്ജിൽ മരുന്ന് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. ലുസിൽ ആണെങ്കിൽ നേഗൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ദൂരേക്ക് ലൂട്ട് ചെയ്യാനായി പോകുന്നതിനെ പറ്റി നല്ല ആവലാതിയുണ്ട്. നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാതെ മറ്റുള്ളവരുടെ കൂടെ പോയി താമസിച്ചൂടെ, അപ്പൊ നമുക്കൊരു സഹായം കാണുമല്ലോ എന്ന് ലുസിൽ പറയുമ്പോ, ഇപ്പൊ വേണ്ട, നിനക്ക് ട്രീറ്റ്മെന്റ് നടക്കല്ലേ, അത് ഫുള്ള് കഴിഞ്ഞിട്ട് എന്റെ വണ്ടിയിൽ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കറക്കാമെന്നെല്ലാം ലുസിലിനെ നേഗൻ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ലുസിലിനെ എത്ര കെയറോടെയാണ് നേഗൻ നോക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. മരുന്ന് കൊടുക്കുന്നതും കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഓരോ തമാശകൾ കാട്ടി ചിരിപ്പിക്കുന്നതും നല്ല ഭക്ഷണം നൽകുന്നതും എല്ലാം നേഗൻ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഒരു ദിവസം ഫുഡ് കഴിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് നേഗന് ഒരു കവർ ലുസിൽ നൽകുകയാണ്. നേഗൻ അത് നോക്കുമ്പോൾ അതിൽ ഒരു ലെതർ ജാക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മുന്നേ ഈ ഒരു പാൻഡമിക് ഒക്കെ നടക്കുന്നതിന് മുന്നേ കടയിൽ നിന്ന് നേഗൻ ഇഷ്ടപ്പെട്ട് ഇത് വാങ്ങാനിരുന്നതായിരുന്നു. പക്ഷെ ഇതിന്റെ വില വലിയ വിലയായത് കാരണം നേഗൻ വേണ്ട എന്ന് വെച്ചു. അത് മനസ്സിലാക്കുന്ന ലുസിൽ ഇത് അന്നേ വാങ്ങിയിരുന്നു. കാശ് കിട്ടുന്നതിനെ പറ്റി കുറച്ചൊരു ആശങ്കയുണ്ടായിരുന്നു, കാരണം ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. എന്തായാലും ഈ ഒരു പാൻഡമിക് ഒക്കെ ഉണ്ടായി, സോംബികളൊക്കെ വന്നതിന് ശേഷം കാശെന്ന കാര്യം എവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ലുസിൽ ഇത് കയ്യിൽ തന്നെ സൂക്ഷിച്ചു. എന്തായാലും ഇത് കാണുന്ന നേഗന് വളരെ സന്തോഷം. എങ്കിലും വെഡിങ് ആനിവേഴ്സറി ആയിട്ടും ലുസിലിന് തിരിച്ചൊന്നും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് നേഗൻ സങ്കടപ്പെടുമ്പോൾ ലുസിൽ, എനിക്ക് തരുന്ന സ്നേഹവും കെയറും തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് നേഗനോട് പറയുന്നു. നേഗനാണ് ലോകത്തെ ഏറ്റവും നല്ല ഹസ്ബൻഡ് എന്നാണ് ലുസിൽ പറയുന്നത്. അങ്ങനെ അന്ന് വളരെ ഹാപ്പിയായി കടന്നു പോകുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടായിരുന്ന നേഗൻ ആകെ ഷോക്ക് ആവുന്നു. കാരണം ജനറേറ്റർ ഓഫ് ആകുന്ന സമയം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മരുന്ന് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ നിലനിൽക്കാനായി ഐസ് ക്യൂബ്സ് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ആ ഐസ് ക്യൂബ്സ് എല്ലാം ഉരുകി വെള്ളമായി മാറി. അങ്ങനെ ആ മരുന്നും ടെമ്പറേച്ചർ നഷ്ടപ്പെട്ട് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. നേഗൻ ആകെ വെപ്രാളമാകുന്നു. മരുന്ന് വേണം. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കൈവശം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് കുറിച്ച് വെച്ചത് നേഗൻ തപ്പുന്നു. താൻ ഡോക്ടറിനെ പോയി കണ്ട് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാമെന്ന് നേഗൻ പറയുമ്പോൾ വേണ്ട, പോവണ്ട എന്ന് ലുസിൽ നേഗനോട് ദേഷ്യപ്പെടുന്നു. ഈ സമയത്ത് ഒരു 6-7 മാസം മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നേഗൻ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് ഗെയിം കളിക്കുകയാണ്. നേഗന്റെ ജോലി ജിം ട്രെയിനർ എന്നതായിരുന്നു. ഈ സമയം നേഗൻ വാങ്ങിയ വില കൂടിയ ജാക്കറ്റ് എടുത്തുകൊണ്ട് വന്ന ലുസിൽ ജോലിയില്ല, ഗെയിം ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന വില കൂടിയ ജാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. നേഗൻ, ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടും, അവരെന്നെ തിരിച്ചെടുക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ചാൻസും എനിക്ക് തോന്നില്ലെന്നെല്ലാം ലുസിൽ ദേഷ്യപ്പെട്ട് പോവുകയാണ്. അങ്ങനെ അന്ന് വൈകിട്ട് ലുസിൽ അടുത്ത ദിവസം ചെക്കപ്പിനായി തന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരണം, റിസൾട്ട് കിട്ടുന്ന ദിവസമാണെന്ന് പറയുമ്പോൾ നേഗൻ, എനിക്കൊരു അത്യാവശ്യമായ മീറ്റിംഗ് ഉണ്ട്, അറിയാലോ ജോലി സംബന്ധിച്ച്, അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ലുസിൽ ഒറ്റയ്ക്കാണ് ചെക്കപ്പിന് പോകുന്നത്.
പോകുന്നത്. അന്നാണ് ലുസിലിന് ക്യാൻസർ ആണെന്ന കാര്യം ഡോക്ടർ പറയുന്നത്. ആകെപ്പാടെ തളർന്ന് തകർന്ന് ഒറ്റയ്ക്ക് അത് കേട്ടുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ ഒരു സമയത്ത് നേഗൻ മോറൽ സപ്പോർട്ട് നൽകി കൂടെ നിൽക്കേണ്ടതായിരുന്നു, പക്ഷെ നേഗൻ കൂടെയില്ല. അങ്ങനെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് കാറിൽ വന്ന് കയറിയിരിക്കുന്ന ലുസിൽ നേഗനെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ നേഗൻ കോൾ എടുക്കുന്നില്ല. ഈ സമയം തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ലുസിൽ വിളിക്കുന്നു, അവരും കോൾ എടുക്കുന്നില്ല. നേഗൻ ഒരു മീറ്റിംഗിന് പോവുകയാണെന്നല്ലേ പറഞ്ഞ്, ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന മറ്റൊരാളെ വിളിക്കുമ്പോൾ നേഗൻ വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പെട്ടെന്ന് ലുസിലിന് കാര്യം പിടികിട്ടുന്നു. ലുസിലിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായി നേഗന് ബന്ധമുണ്ട്, അവരൊന്നിച്ചാണ് ഇപ്പോൾ ഉള്ളതെന്ന്. ലുസിൽ ആകെ തകർന്നൊരു നിമിഷമായിരുന്നു അത്. കാരണം ഭർത്താവ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ചതി ചെയ്തു, കൂടാതെ ക്യാൻസർ എന്ന അസുഖവും. ലുസിൽ വീട്ടിലേക്ക് പോകും വഴി റേഡിയോയിൽ എന്ത് പറ്റിയെന്നറിയില്ല, മനുഷ്യരെ തന്നെ മനുഷ്യരെ കടിച്ചു കയറി തിന്നുകൊണ്ടിരിക്കുന്നു എന്ന ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കുന്നില്ല. കാരണം അതിലും വലിയ പ്രശ്നമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി നേഗനെ കാത്തിരിക്കുന്നു, ഒരു തോക്കും കയ്യിലുണ്ട്. നേഗൻ വന്നാൽ കൊല്ലാനായി തന്നെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നേഗൻ വരുമ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് ലുസിൽ പറയുന്നു. അന്ന് നടന്ന ഈ കാര്യങ്ങളെല്ലാം ലുസിൽ ഇപ്പോൾ നേഗനോട് പറയുന്നു. അന്ന് നേഗൻ തന്നെ പറ്റിച്ച് കൂട്ടുകാരിയുടെ കൂടെ പോയ കാര്യം ലുസിൽ അറിഞ്ഞിട്ടും നേഗനോട് ഇത്രയും നാളായിട്ടും ചോദിച്ചിട്ടില്ലായിരുന്നു. നേഗനും ഇങ്ങനെ ഒരു തെറ്റ് താൻ ചെയ്തു എന്ന് ലുസിലിനോട് ഏറ്റു പറഞ്ഞിട്ടില്ല. ഇന്ന് ലുസിൽ ഇത് പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്തേക്ക് പോവണ്ട, എന്റെ കൂടെ ഇവിടെ ഇരുന്നാൽ മതി, എന്നെ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഇട്ടിട്ട് പോവല്ലെന്നെല്ലാം പറയുന്നു. നേഗൻ പറയുന്നത്, നീ എന്നോട് ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിട്ടും ഇത്രയും നാളായി ചോദിച്ചില്ലല്ലോ. നിനക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞ ശേഷം ഞാൻ ആ ഒരു ബന്ധത്തിനെ പോയിട്ടില്ല, ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും. പിന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഇപ്പോൾ പോകുന്ന കാര്യം അത് പോയേ പറ്റൂ, കാരണം ഇത് നിന്റെ ജീവന്റെ കാര്യമാണ്, നിനക്കുള്ള മരുന്ന് കൊണ്ടുവരുന്ന കാര്യമാണെന്നെല്ലാം നേഗൻ പറയുന്നു. നേഗൻ ഇപ്പോൾ ഡോക്ടറിന്റെ അടുത്തേക്ക് മരുന്ന് അന്വേഷിച്ച് തന്നെ ഒറ്റയ്ക്കാക്കി പോകരുത് എന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ലുസിൽ ഇത്രയും വർഷമായി നേഗനോട് പറയാതിരുന്ന ആ ഒരു രഹസ്യം പറഞ്ഞത് തന്നെ. എന്നിട്ട് പോലും നേഗൻ പോകുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. ലുസിൽ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും നേഗൻ പോയി മരുന്ന് കൊണ്ടുവരാമെന്ന് തന്നെ പറയുന്നു. അങ്ങനെയാണ് നേഗൻ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ. തുടർന്ന് അവിടെ നിന്ന് ലുസിലിനുള്ള മരുന്നുമായി തിരിച്ചു വരാനായി ഒരുങ്ങുന്ന സമയം ലോറ വോക്കേഴ്സിനെ നേരിടാനായി ഒരു ബേസ്ബോൾ ബാറ്റ് കൊടുക്കുന്നു. ഇതുകൊണ്ടല്ല എന്റെ തലക്കിട്ടടിച്ചത്, കൊള്ളാം, ഇപ്പോഴും നല്ല വേദനയുണ്ടെന്നെല്ലാം പറഞ്ഞ് നേഗൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം നേഗനെ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അയാള്, ഞാൻ നിന്നോട് ചോദിച്ചത് ആ ഡോക്ടർ എവിടെയാണെന്ന, നീ എന്നോട് പറയുന്നത് മറ്റെന്തോ കാര്യങ്ങൾ, മര്യാദയ്ക്ക് പറഞ്ഞോ അല്ലെങ്കിൽ മരുന്ന് തരില്ല നശിപ്പിച്ച് കളയുമെന്ന് അയാള് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നേഗൻ ആ ഒരു ഡോക്ടറുള്ള സ്ഥലം മാപ്പിൽ നോട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നേഗനെ വിടാതെ ലോക്ക് ചെയ്ത് തന്നെ ഇടുകയാണ്. അവിടെ തന്നെ ഡോക്ടറുണ്ടോ മരുന്നുണ്ടോ എന്നെല്ലാം കൺഫേം ചെയ്യാനായി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഡോക്ടറിനെ ലോറയും ഒക്കെ അവിടെ നിന്ന് ഇവർ പിടിച്ചുകൊണ്ടുവരുന്നു. അതിനുശേഷമാണ് നേഗനെ മരുന്നുമായി വിട്ടയക്കുന്നത്. നേഗൻ പോകുന്ന സമയം ലോറ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും നേഗൻ അപ്പോൾ സഹായിക്കാൻ കഴിയില്ല. മരുന്നും കൊണ്ട് ലുസിലിന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ നേഗൻ തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെയെല്ലാം ഭിത്തിയിൽ എന്നിങ്ങനെ ഇട്ടിട്ട് പോകരുതെന്ന് ലുസിൽ എഴുതിയിരിക്കുന്നത് വായിച്ചുകൊണ്ട് ലുസിൽ കിടക്കുന്ന ബേസ്മെന്റിലേക്ക് ചെല്ലുന്ന നേഗൻ തകർന്നു പോവാണ്. കാരണം അവിടെ കാണുന്നത് ആത്മഹത്യ ചെയ്ത് വോക്കറായി മാറിയ ലുസിലിനെയാണ്. നേഗൻ മരുന്നെടുക്കാനായി പോയിട്ട് ഏകദേശം 6 ആഴ്ചയോളം ആയിട്ടുണ്ടായിരുന്നു. നേഗൻ തിരിച്ചു വരാത്തത് കൊണ്ട് നേഗന് വല്ലതും പറ്റുമോ എന്ന പേടിയും നേഗൻ പോയതിന്റെ പിണക്കവും, കൂടാതെ താൻ ജീവനോടെ ഉള്ളതുകൊണ്ടാണ് നേഗൻ ഇങ്ങനെ തന്നെ ചുറ്റിപ്പറ്റി മറ്റാരുമായി സമ്പർക്കമില്ലാതെ തന്റെ കാര്യങ്ങൾ നോക്കി ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്ന കാരണങ്ങളൊക്കെ കൂടി ചേർന്ന് ലുസിൽ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വോക്കറായി ലുസിൽ മാറിയത് കണ്ട് നേഗൻ തകർന്നു പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണാൻ വയ്യാത്തത് കൊണ്ട് കൊല്ലാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അതിനും നേഗനെ കൊണ്ട് പറ്റുന്നില്ല. അന്ന് മുഴുവൻ നേഗൻ അവിടെ കുത്തിയിരിക്കുന്നു, ഡ്രിങ്ക്സ് അടിക്കുന്നു, കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് വരാത്ത അവസ്ഥയിലാകുന്നു. പിന്നീട് എഴുന്നേറ്റ് വെളിയിലേക്ക് ചെന്ന് വേലിയിൽ ചുറ്റിവെച്ചിരുന്ന ആ മുള്ളുകമ്പി ഊരിയെടുത്ത് ബേസ്ബോൾ ബാറ്റിന് ചുറ്റുന്നു. ജനറേറ്ററിന് ഒഴിക്കാനായി വെച്ചിരുന്ന ഫ്യൂവൽ എടുത്ത് വീടിനകത്തെല്ലാം ഒഴിക്കുകയാണ്. അതിനുശേഷം ലുസിലിനെ വളരെ സങ്കടത്തോടെ നോക്കി തീ കൊളുത്തുന്നു. ലുസിലും ആ വീടും തീ കത്തിയെരിയുന്ന സമയം ലുസിൽ നൽകിയ ആ ഒരു ലെതർ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നേഗൻ കയ്യിൽ മുള്ളു പതിപ്പിച്ച ആ ഒരു ബേസ്ബോൾ ബാറ്റുമായി വെളിയിലേക്ക് വന്ന് തന്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഇതേ ടൈം മറ്റയാള് ഡോക്ടറിനെ എടുത്തിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ്, അയാൾക്ക് ലഹരിക്കായി മരുന്ന് കൊടുക്കാനായി. അപ്പോഴാണ് നേഗൻ അവിടേക്ക് ചെല്ലുന്നത്. നേഗൻ അയാളുടെ ഗുണ്ടകളെ എല്ലാം കൊല്ലുന്നു. ഇതേ ടൈം ആ ഡോക്ടർ നേഗൻ പകുതി വരെ അഴിച്ചു വെച്ച ആ സ്ക്രൂ ബാക്കിയും കൂടി ലൂസാക്കി കയ്യിലെ കെട്ടഴിച്ച് കസാര എടുത്ത് അയാളെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അപ്പോഴാണ് നേഗൻ എത്തുന്നത്. നേഗൻ അയാളെ ആക്രമിച്ച് മുട്ടുകുത്തി ഇരുത്തിച്ച് കയ്യിലുള്ള തോക്ക് ഡോക്ടറിന് കൊടുത്തിട്ട് ലോറയെ കണ്ടെത്തി രക്ഷപ്പെട്ടു പോകാനായി പറയുന്നു. ശേഷം അയാളോട്, ഞാൻ നിന്നോട് മുന്നേ കഥ പറഞ്ഞപ്പോ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ഇപ്പൊ ഞാൻ നിന്നോട് ആ മുഴുവൻ കഥയും പറയാൻ പോവുക, നീ അത് കേൾക്കുമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഇത്ര ടെററായ ഒരാളെയായിരുന്നു താൻ കുറച്ചു മുന്നേ വരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് എന്ന മട്ടിൽ അന്തം വിട്ടു നോക്കുന്നു. ഞാൻ എന്റെ ഭാര്യയുമായി ഒരു ബാറിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു ദിവസം പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരുത്തൻ ആ പാട്ട് നിർത്താനായി അവിടെ കിടന്ന് ബഹളം വെച്ചു. ഞാൻ അവനോട് സമാധാനത്തിൽ ആ പാട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി, കേട്ടില്ല.
ഒരു 50 രൂപ കൊടുത്ത് അവനെ നടക്കിരുത്താൻ നോക്കി. നടന്നില്ല. അവന് ഞാനുമായി വഴക്കിടണമെന്ന്, അവന് ഞാനുമായി ഫൈറ്റ് ചെയ്യണമെന്ന് തന്നെ വാശി. ഒടുക്കം ഞാൻ അവനെ അടിച്ചു. അങ്ങനെ അവന്റെ പേഴ്സിലെ കാശ് വെച്ച് തന്നെ ഞാൻ ആ പാട്ട് 2 വട്ടം ബാറിൽ പ്ലേ ചെയ്യിപ്പിച്ചു. പക്ഷെ അടുത്ത ദിവസം ഞാൻ ജിം ട്രെയിനർ ആയിട്ടുള്ള സ്കൂളിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇന്നലെ അടിച്ചത് ഇവിടുത്തെ ഒരു സ്റ്റുഡന്റിന്റെ അച്ഛനായിരുന്നു എന്ന്. ആ കാര്യം പറഞ്ഞ് അവരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അന്ന് ഞാൻ ആരെയും കൊന്നില്ല, അടിച്ചതേ ഉള്ളൂ. അതിനാണ് എന്നോട് അവരങ്ങനെ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ ആളുകളെ മുഴുവൻ കൊന്നു, പക്ഷെ എന്നെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. കണ്ടില്ലേ, അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ എന്ന് ചോദിച്ച് നേഗൻ അയാളുടെ തല തല്ലി പൊളിക്കുന്നു. ലുസിയിൽ രക്തത്തിൽ കുളിക്കുന്നു. അങ്ങനെ നേഗൻ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും നേഗന്റെ അടുത്തേക്ക് ഒരു വോക്കർ വരുന്നു. നേഗൻ ലുസിയിൽ കൊണ്ട് 2 2 അടി ആ വോക്കറിനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വോക്കറിന്റെയും കഥ കഴിയുന്നു, ആ ബേസ്ബോൾ ബാറ്റിന്റെയും കഥ കഴിയുന്നു. അത് ഇത്രയും നാള് വെയിലും മഴയൊക്കെ കൊണ്ട് കിടന്നതുകൊണ്ടാകാം, ഇനി അതോ മുന്നേ ഒരു ദിവസം റൊസീറ്റ് ഇതിലേക്ക് വെടിവെച്ചതുകൊണ്ടാണോ, അതോ ഒരിക്കൽ റിക്ക് ഇതിനെ തീ കൊളുത്തിയത് കൊണ്ടാണോ, എന്തോ അതിപ്പോൾ നശിച്ചു പോയിരിക്കുന്നു. നേഗൻ ആകെ സങ്കടം. അങ്ങനെ അന്ന് രാത്രി തിരിച്ച് കാരോൾ താമസിക്കാനായി കൊടുത്ത ആ വീട്ടിലേക്ക് എത്തി നേഗൻ ലുസിലിനോട് ഗുഡ് ബൈയും സോറിയും ഒക്കെ പറഞ്ഞ് അതിനെ തീയരിച്ച് കത്തിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുന്നത് അലക്സാണ്ട്രിയയിൽ കാരളും മാഗിയും ഡെറിലും ഒക്കെ എന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മാഗി പെട്ടെന്ന് വെളിയിലേക്ക് തുറച്ചു നോക്കുന്നു. ആ നോട്ടം കണ്ട് വെളിയിലേക്ക് നോക്കുന്ന കാരൾ അവിടെ നേഗനെ കാണുന്നു. മാഗി നേഗനെ തന്നെ തുറച്ചു നോക്കുന്നത് ഡെറിലും ശ്രദ്ധിക്കുന്നു. നേഗൻ ഇവിടേക്ക് താമസിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്ന കാരൾ നേഗനോട് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാഗി ഒരു ചാൻസ് കിട്ടുമ്പോൾ നിന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ നേഗൻ തനിക്കത് അറിയാമെന്ന കാര്യം പറഞ്ഞ് അകത്തേക്ക് നടന്നു പോകുന്നു. മാഗിയെ നോക്കി നേഗൻ ചിരിക്കുന്നുണ്ട്. മാഗിയാണെങ്കിൽ നേഗനെ തുറച്ചു തന്നെ നോക്കുന്നു. പക്ഷെ അത് നേഗൻ ഒരു വിഷയമേ അല്ല. നേഗൻ അതേ ചിരിയോടുകൂടി അലക്സാണ്ടർക്ക് അകത്തേക്ക് നടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസിന്റെ 10th season ഫൈനൽ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഇനിയുള്ളത് 11th episode, അതാണ് ഈ ഒരു എൻറ്റയർ സീരീസിന്റെ ഫൈനൽ സീസൺ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.